പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 നവംബർ മാസം 15 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, 1 ശമൂവേൽ 17:42. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴം നിറമുള്ളവനും കോമളരൂപനും ആയിരുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പറയും, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും കേട്ട വചനം എന്ന് പറയുന്നത് ദാവീദിത മല്ലനായ ഗോലിയാത്തിനെ വരെ ഓടിയടുക്കുകയാണ്. ആ അടുക്കുന്ന സമയത്ത് ദാവീദിനെ കണ്ട ഫെലിസ്തീരും ഗോലിയാത്തും ഒരുമിച്ച് നിന്ദിക്കുകയാണ്. കാരണം അവൻ്റെ പുറമെ അവനുള്ള കഴിവോ മല്ലനോടടുക്കുവാനോ എതിർക്കുവാനുള്ള ശക്തിയോ അവനില്ല. പക്ഷേ ദാവീദ് ചെല്ലുന്നത് ദൈവത്തിൻ്റെ കരവുമായിട്ടാണ്. ദാവീദ് ചെല്ലുന്നത് ദൈവത്തിൻ്റെ ബലവുമായിട്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, നിങ്ങളനുഭവിക്കുന്ന നിന്ദ, നിങ്ങളനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവത്തെ ആശ്രയിക്കാമെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളെ പരാജയമാക്കാൻ പോകുകയല്ല, നിങ്ങളെ ജയാളികളാക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ വിശ്വസിക്കാമെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ അനേകർ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ചിലവരുടെ കളിയാക്കലും നിന്ദയിലും ജീവിതം മടുത്തു പോയവരുണ്ടാകാം, മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ടാക്കാം. പക്ഷേ ദാവീദിനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പരസ്യമായി നിന്ദ അനുഭവിക്കുന്നതിൻ്റെ നടുവിലും ദാവീദ് ദൈവത്തെ ഉയർത്തുകയാണ്. ഇന്നലകളിൽ നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട് ദാവീദ് കൊടുങ്കാട്ടിൽ അലലിയ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുന്ന സമയത്തും അപ്പൻ്റെ ആടുകളെ തൻ്റെ കയ്യിൽ നിന്ന് കടിച്ചു കീറുവാൻ, തൻ്റെ കയ്യിൽ നിന്ന് അലലിയ കൊണ്ടുപോകാൻ വന്ന സിംഹത്തെയും കരടിയും ദാവീദ് താടിക്ക് പിടിച്ച് അടിച്ചു കൊന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കാമെങ്കിൽ ഇന്നലകളിൽ ദാവീദിനെ കരുതിയ ദൈവം ഇന്നും കരുതുമെന്നുള്ള, നടത്തുമെന്നുള്ള ഉറപ്പിൽ ദാവീദ് ഇതാ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുകയാണ്. നിങ്ങൾ ഒരു ദർശനത്തിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ, അറിയുക, സാഹചര്യങ്ങൾ മുഴുവൻ വിരോധമാണെങ്കിലും മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചോ. തിമായിയുടെ മകനായ മൃത്യുമായി, അറിയുക, ദാവീദ് പുത്രൻ എന്ന് കേട്ടു, അറിയുക, അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവിടെ നിന്നവർ മുഴുവൻ അവനെ നിന്ദിച്ചു, എതിർത്തു, പക്ഷേ നിലവിളി നിർത്തിയിട്ടില്ല. കാരണം തിമായിയുടെ മകന് ആവശ്യം സൗഖ്യമാണ്. നിങ്ങൾ അറിയുക, എന്താണോ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, അതിനകത്തോട്ട് വിശ്വാസത്തിൽ സ്റ്റെപ്പുകൾ വയ്ക്കുക. സാഹചര്യങ്ങൾ വഴിമാറി ും മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നതിന് വേണ്ടി ചെങ്കടൽ തുറന്നിരിക്കും, വെല്ലുവിളികൾ മാറിപ്പോയിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ ഈ വചനത്തിനകത്തൊന്ന് ആശ്രയിച്ചാട്ടെ. ദാവീദിനെ ഫെലിസ്ത്യൻ നിന്ദിച്ചെങ്കിലും ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജയം കാണാനിടയായി തീർന്നു. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതം മുതൽ നിങ്ങളുടെ നിന്ദ മാറാൻ പോകുക, നിങ്ങൾ ജയിച്ചിരിക്കും, നിശ്ചയം. ഹല്ലേലൂയ. 119 സങ്കീർത്തനം അതിൻ്റെ 42 വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ, ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വചനത്തിൽ ആശ്രയിക്കാമെങ്കിൽ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ എൻ്റെ ദൈവം നിന്നെ പ്രാപ്തനാക്കും. കാരണം ഈ വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. വചനത്തിനകത്ത് ആശ്രയിക്കുന്ന
ഒരാടെ വഴി പോലും അടയത്തില്ലെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. 119 സങ്കീർത്തനം അതിൻ്റെ 39 വാക്യം, ഞാൻ പേടിക്കുന്ന നിന്റെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. നമുക്കൊരുമിച്ച് ഈ വാക്യം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പേടിക്കുന്ന നിന്റെ എൻ്റെ ദൈവമേ നീ ഒന്ന് അകറ്റിക്കളയണമേ. എൻ്റെ കൂടി പ്രഭാതത്തിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ? പേടിച്ചു കൊണ്ടിരിക്കുന്ന അത് സംഭവിക്കുമോ? ആ വിഷയം തകരുമോ? ഇനി വഴി തുറക്കുമോ എന്നൊക്കെ പറയുന്ന വിഷയങ്ങളകത്ത്, അയ്യോ ഞാൻ അവരെ മുമ്പിൽ തലകുനിയോ എന്നൊക്കെ പറയുന്ന വിഷയത്തിനകത്ത് ഈ എൻ്റെ ദൈവം അതിനെ നീക്കിക്കളയാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്നൊരു ഗുഡ് ന്യൂസ് എൻ്റെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1 അതിൻ്റെ 25 വാക്യത്തിൽ സെക്കിരിയാവിൻ്റെ ഭാര്യ എലിസബത്ത് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ഒരു വലിയ ഗുഡ് ന്യൂസ് പറയാൻ പോകുന്ന മണിക്കൂറുകളാണ്. വിശ്വസിച്ചുകൊണ്ട് ആ വാക്യം കൂടെ നമുക്ക് വായിക്കാം. മനുഷ്യരിടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 ഒളിച്ചു പറത്തു. ഇതാ എലിസബത്ത് പറയാണ്, മനുഷ്യരിടയിൽ നാളുകളായിട്ട് നിന്ന് നിന്ദ എൻ്റെ കർത്താവിൻ്റെ നിന്ന് നീക്കി. അറിയാം, വിശ്വസിക്കാമെങ്കിൽ ഈ വചനത്തെ അതേപോലെ സ്വീകരിക്കണം. മനുഷ്യരിടയിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന നിന്ദ എൻ്റെ കർത്താവ് നീക്കാൻ പോവുകയാണ്. നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ജോലിയില്ലാത്തവരായിരിക്കാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, കുടുംബപരമായി അറിയാം വല്ലാത്ത വിഷമത്തിലായിരിക്കാം, പക്ഷേ ഇന്ന് മനുഷ്യരിടയിൽ നിൽക്കുന്ന നിന്റെ ദൈവം നീക്കാൻ പോവുകയാണ്. എന്നെ മാനിക്കുന്ന ദൈവം, കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിടയിൽ നിൽക്കുന്ന നിന്ദകൾ നീങ്ങട്ടെ, കർത്താവെ മുമ്പോട്ടുള്ള വഴികൾ തുറക്കട്ടെ. ദാവീദിനെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അത്ഭുതം കാണട്ടെ. കർത്താവെ ഇതൊരു അത്ഭുത സാക്ഷ്യത്തിൻ്റെ ദിവസമാക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ അറിയാം, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി 8111 നിങ്ങൾ വിളിച്ചാട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.